ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാനവിടെ ഒരു 250 ഗ്രാം ചിക്കൻ സ്ക്വയർ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്, അത് ഓപ്ഷണലാട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരെണ്ണം മതിയാവും നമുക്ക് ഇതിന്. അപ്പോൾ നമ്മൾ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ നാരങ്ങ നീര്, കുരു കളഞ്ഞിട്ടുള്ളത് കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് എത്തും വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇനി നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ട് 1 ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് ഓട്സ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്ര നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴാണ് ആ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് എടുത്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ആ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വേണം ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു വശം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിടാം. രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വശവും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ, നല്ല KFC സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കൻ പീസും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉണ്ടായിരുന്ന ചിക്കൻ പീസും കൂടി നമ്മൾ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഒരു KFC ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.